കോർഡിനേറ്റ്സ് എന്ന പാഠത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. എന്താണ് കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി. ഒരിക്കൽ കൂടി അത് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. കോർഡിനേറ്റ്സ് അതായത് ഒരു പ്ലെയിനിലുള്ള പോയിന്റിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ കോർഡിനേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ്സും വൈ കോർഡിനേറ്റ്സും ഉപയോഗിച്ചാണ് പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. വെറുതെ പ്രാക്ടിക്കലായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഓരോ വ്യക്തികൾക്കും നമ്മളെ ഇപ്പോൾ തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പേര്, ഹൗസ് നെയിം, ഇനി കുറച്ചും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, കൃത്യം നമ്മൾ നിയർ അത് പറയും, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പറയും. അങ്ങനെ കൃത്യം അഡ്രസ്സ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പ്ലെയിനിലുള്ള ഒരു പോയിൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പറഞ്ഞുകൊണ്ടാണ് ആ പോയിൻറ്റിൻ്റെ ഡയമെൻഷൻ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതായിരുന്നു പഠിച്ചിരുന്നത്, എന്താണ് കോർഡിനേറ്റ്സ്. മറ്റൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിച്ച ഇതാണ്, എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈനിലെ വൈ കോർഡിനേറ്റ്സ് എല്ലാം തുല്യമായിരിക്കും. അതുപോലെ തന്നെ വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈനിൽ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം തുല്യമായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങളൊരു ഫിഗർ കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ എക്സ് ആക്സിസ് കാണാം, വൈ ആക്സിസ് കാണാം. അതിൽ ഇനി നമ്പർ ലൈൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. അത് നടുക്ക് നിങ്ങൾക്കൊരു സ്ക്വയർ കാണുന്നു. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം യോജിപ്പിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഫിഗർ കാണാം. നമുക്ക് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത് ഈ സ്ക്വയറിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് ഇതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഇത് ഇത് നാലെണ്ണം. ഈ സ്ക്വയറിൻ്റെ നാല് കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇത് എന്ന് പറയുന്നത് ഈ ഇത് സെൻറ്റർ സീറോ ആണല്ലോ. സീറോയിൽ നിന്ന് ഇവിടെ വരെ സഞ്ചരിച്ച ദൂരം അതാണല്ലോ എക്സ് കോർഡിനേറ്റ്. സോ ദാറ്റ്സ് ഈക്വൽ ടു വണ്ണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ സഞ്ചരിച്ചത്, അതായത് വൈ കോർഡിനേറ്റ്, അത് വണ്ണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും വൺ വൺ ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. ഇനി ഇതിവിടേക്ക് മാറുമ്പോഴോ, അവിടേക്ക് മാറുമ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, വൈ എന്ന് പറയുന്നത് വൺ ആണ്. സോ മൈനസ് വൺ വൺ ആയിരിക്കും കോർഡിനേറ്റ്സ്. ഇവിടെ മൂന്നാമത്തെ ക്വാഡ്രന്റിലോ എക്സും വൈയും മൈനസ് ആണ്, അപ്പം മൈനസ് വൺ വരുന്നു. ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് എന്ന് പറയുന്നത് ഏതാണ്, സീറോ മുതൽ ഇവിടെ വരെ സഞ്ചരിച്ചു, വൺ ആണ്, പ്ലസ് വൺ ആണ്. വൈ കോർഡിനേറ്റോ മൈനസ് വൺ. അപ്പം നമുക്ക് ഈ സ്ക്വയറിൻ്റെ കോർഡിനേറ്റ്സ് നാലെണ്ണവും കിട്ടി. ഇനി നമുക്ക് ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഈ ബിന്ദു, ഈ പോയിൻ്റ് സീറോയിൽ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്ത ദൂരമാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ്. എക്സ് കോർഡിനേറ്റിൽ വൈ എന്താണ്, സീറോയാണ്. സോ ഇവിടെ ഫോർ സീറോ വരുന്നു ഇവിടുത്തെ കോർഡിനേറ്റ്. ഇവിടെയോ, ഇവിടെ നമുക്ക് വ്യക്തമാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതായത് സീറോ മുതൽ എവിടെ വരെയാണ് ട്രാവൽ ചെയ്തത്, ഫോർ വരെ. സോ നമുക്ക് പറയാൻ പറ്റും വൈ കോർഡിനേറ്റിൽ എക്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഇവിടെ സീറോ, സോറി ഫോർ. സോ സീറോ ഫോർ ആയിരിക്കും. ഇനി ഇവിടെ ഈ കോർഡിനേറ്റോ, അതായത് സീറോ മുതൽ മൈനസ് ഫോർ വരെ, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഫോർ, വൈ കോർഡിനേറ്റ് സീറോ. കാരണം എക്സ് എക്സിന് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലാസ്റ്റത്തേത് ഇവിടെ വരുന്നത് ഏതാണ്, ഇവിടെ വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സീറോയാണ്. ഈ പോയിൻ്റ് സീറോയിൽ നിന്ന് ഇവിടെ വരെ സഞ്ചരിച്ചത്, വൈ ആക്സിലൂടെ സഞ്ചരിച്ചത് മൈനസ് ഫോർ വരെയാണ്. സോ സീറോ മൈനസ് ഫോർ ആയിരിക്കും. അങ്ങനെ ഈ ഫിഗറിൻ്റെ എല്ലാ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടി. മറ്റൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് കാണുന്നത്. ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ്, ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ആണ്. ഓൾറെഡി തന്നിട്ടുണ്ട് ഹൈറ്റ് ഫോർ സെൻറ്റിമീറ്റർ, ബേസ് ത്രീ സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതായത് നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളിന് ഇത് ഈ കോർണറിൽ നിന്ന് ഈ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് ഈക്വൽ ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്.
അങ്ങനെയെങ്കിൽ ഇത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞ് ഈ ഹൈ ബേസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞ് 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഇതിനെ ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ എന്ത് വരും? ലെങ്ത് 1.5 ആണ് വരുന്നത്. സോ ഇവിടെ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1.5 വരുന്നു. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്താണ് നമുക്കറിയാം, 0 ആണ്. സോ ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1.50. ഇവിടെയോ, ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1.5 ആണ് വരുന്നത്, കാരണം ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണല്ലോ പോകുന്നത്. ഈ ഇവിടെ വൈ കോർഡിനേറ്റോ 0 വരുന്നു, സംശയമൊന്നുമില്ല നമുക്കതിൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൂന്നാമത്തേതാണ്. ഇത് ഇവിടെ നമുക്കറിയാം ഇത് വൈ കോർഡിനേറ്റ് ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്ര ലെങ്ത് നമുക്ക് കിട്ടി, അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാം, 4 ആണ്. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്ത് വരും, 0 വരും. അതുകൊണ്ട് ഇത് 0, 4 ആയിരിക്കും ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ 3 കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി, 1.50, -1.50, ഇവിടെ 0, 4. അടുത്തത് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഒരു പാരലോഗ്രാം. ഈ പാരലോഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക, ഇവിടെ നിങ്ങൾക്ക് വൈ ആക്സിസ് കാണാം, ഇത് എക്സ് ആക്സിസ്, ഇത് നമ്മളുടെ പാരലോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഈ കോർഡിനേറ്റ്സ് എ എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, കാരണം ഇത് ഒറിജിനാണ്, അത് 0, 0 വരും, ഒരു സംശയവും അതിൽ. ബി എന്ന് പറയുന്നതോ, അതായത് ഈ പോയിൻ്റ് 0-ൽ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് വരുന്നത് 6 ആണ്, എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് വരുന്നത് എന്താണ്, 0 ആണ്. സോ നമുക്ക് എയുടെ കോർഡിനേറ്റ്സ് 0, 0 കിട്ടി ഒറിജിന്, ബിയുടെ കോർഡിനേറ്റ്സ് 6, 0 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയും ഡിയും ആണ്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഈ പാരലോഗ്രാമിൻ്റെ ഈ ഡിയിൽ നിന്ന് നമ്മൾ ഇവിടേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, എ ബിയിലേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചു. വരച്ചപ്പോൾ ഇത് 60 ഡിഗ്രിയും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇത് 90 ആയിരിക്കും. സോ ടോട്ടൽ ആംഗിൾ 180 ആണല്ലോ, സോ ഇത് 30 വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണ്. നമുക്ക് 90 ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് നമുക്ക് ബാക്കി സൈഡുകൾ കണ്ടുപിടിക്കാമല്ലോ. അതായത് 30:60:90 ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത് 1:√3:2 ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 90 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 30 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്തിൻ്റെ നീളം എന്ത് വരും, ഇതിൻ്റെ പകുതി 2 വരുന്നു. അതായത് 60 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്തിൻ്റെ നീളമോ 2√3 ആണ് വരുന്നത്, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് നമുക്ക് എക്സ് അറിയാം, ഈ എക്സ് ഈ പോയിൻ്റ് ഇവിടെ എക്സിൽ ട്രാവൽ ചെയ്ത് 0 മുതൽ 2 വരെയാണ്. അപ്പം ഡിയുടെ ഈ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, വൈ കോർഡിനേറ്റോ 2√3 വരുന്നു. ഈ ലെങ്ത് നമുക്ക് കിട്ടി 2√3. ഇനി നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് 0-ൽ നിന്ന് ഈ ബിന്ദു ഇവിടെ വരെ സഞ്ചരിച്ചു, അത് 8 ആണ്. അപ്പോൾ എക്സ് ആക്സസ് എന്ന് പറയുന്നത് 8 വരുന്നു, വൈ ആക്സസോ ഇത് തന്നെയാണ്, ഈ ഹൈറ്റ് തന്നെയാണല്ലോ ഇവിടെയും, അപ്പം 2√3 വരുന്നു. ഒരിക്കൽ കൂടി ഇതൊന്ന് ഓർമ്മിക്കുകയാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, 30:60:90 എന്ന ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 1:√3:2 ആയിരിക്കും. നമുക്കിവിടെ തന്നിട്ടുണ്ട് 90 ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 4 ആണ്. അങ്ങനെയെങ്കിൽ 30 ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ 1/2 ആണ് വരുന്നത്, ഇത് 4 ആണെങ്കിൽ ഇവിടെ 2 വരുന്നു. അതുപോലെ തന്നെ 60 ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2√3 വരുന്നു. നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം കിട്ടി. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കാണാം. നമ്മളുടെ ടെക്സ്റ്റിൽ ആക്ടിവിറ്റിയാണ് പേജ് നമ്പർ 134 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോളോയിങ്, ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻറ്റ് ഓൺ ദ ആക്സിസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്താണെന്ന്. എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് എന്ത് വരും, 0 ആണ്. ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ 0. ദെൻ സെക്കൻഡ് വൺ, ദി എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിൻ്റ് ഓൺ ദ വൈ ആക്സിസിൽ, വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് പറയുന്നത് എന്താണ്, 0 ആണ് വരുന്നത്.
Then third one, the coordinates of the origin. Ariya namak 0 0 0 0 ana. Coordinates of the origin nu varana 0 0. Then fourth one, the y coordinate of any point on the line through 0 1 parallel to the x axis. Ivadte y coordinate nu parayana endana y is equal to 1 ana varunathu. അതായത് ഏതിന് പാരലൽ ആയിട്ടാണ് ഇത് പോകുന്നത്? പാരലൽ ടു എക്സ് ആക്സിസ്. സോ വൈ ഈസ് ഈക്വൽ ടു വൺ. ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ലൈൻ ത്രൂ 1 0 പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഈ ലൈൻ പോകുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 1 വരുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ ത്രീ വെർട്ടിസസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ബിലോ. ഇവിടെ നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ കാണാനായിട്ട് പറ്റുന്നു. ഈ റെക്റ്റാങ്കിളിൽ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന കോർഡിനേറ്റ് 4 3 ആണ്. 4 3 ബാക്കി കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ആദ്യം പറയാൻ പറ്റും, 0 എന്ന് പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ഒറിജിൻ 0 0 ആണ്. ബി എന്ന് പറയുന്നതോ? ബി ഓൾറെഡി തന്നിട്ടുണ്ട്, 4 3 ആണ്. എ എന്ന് പറയുന്നത്, അതായത് ഈ പോയിൻ്റ് ഈ സീറോയിൽ നിന്ന് എ വരെ ട്രാവൽ ചെയ്ത് ലെങ്ത് നമുക്കറിയാം 4 ആണ്. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്താണ് വരുന്നത്? 0. സോ എ എന്ന് പറയുന്നത് 4 0 വരുന്നു. ബി കിട്ടി. സി എന്ന് പറയുന്നത് നോക്കിയോളൂ. സി എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ, സി ഇതാണ് സി. സിയിൽ ഏതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? ഏതാ വരുന്നത്? 3 ആണ്, 3 സെൻറ്റിമീറ്റർ. അതാണല്ലോ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഈ വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്താ വരുന്നത്? 0. അതുകൊണ്ട് സി എന്ന് പറയുന്നത് 0 3 എന്നാണ് വരുന്നത്. 0 3. ഒരിക്കൽ കൂടി ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഓർമ്മിക്കാം. ഒറിജിന് 0 0, എ എന്ന് പറയുന്നത് 4 0 വരുന്നു. ഈ പോയിന്റ് ട്രാവൽ ചെയ്ത് 4 ആണ്. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0. സോ 4 0. ബി ഓൾറെഡി തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 0 3. ദെൻ ലെറ്റ് സി വൺ മോർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ദ റെക്റ്റാങ്കിൾ ഷോൺ ബിലോ ദ സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സിസ് ആൻഡ് ഒറിജിൻ ഈസ് ദ മിഡ് പോയിൻ്റ്. ഇവിടെ നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ കാണാനായിട്ട് പറ്റുന്നു. ഇതിൻ്റെ സൈഡ്സ് പാരലൽ ടു, ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, ഇത് പാരലൽ ടു വൈ ആക്സിസ് ആണ്. ഒറിജിൻ ഈസ് ദ മിഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. സി എന്ന കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 3 2 ആണ്. അങ്ങനെയെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്ത് വരും? ഡി എന്ന് പറയുന്നത് ഈ പോയിന്റ് ഇവിടെ വരെ ട്രാവൽ ചെയ്തത് -3 ആയിരിക്കും. ഇതോ 2 വരുന്നു, ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ സഞ്ചരിച്ചത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് -3 2. തേർഡ് ക്വാഡ്രന്റിൽ ഏത് വരുന്നത്? 2 നെഗറ്റീവാണ് വരുന്നത്. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് -3 -2 വരുന്നു. കാരണം എക്സ് ഇവിടുന്ന് എക്സ് ട്രാവൽ ചെയ്തത് ഇത് -3 ആണ്, ഇത് ട്രാവൽ ചെയ്തത് -2 ആണ്. സോ -3 -2. അടുത്തത് ബി എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇവിടെ 0 നിന്ന് എക്സ് ട്രാവൽ ചെയ്ത് ഇവിടം വരെയാണ്, അത് 3 വരുന്നു. വൈ ട്രാവൽ ചെയ്തത് -2 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 3 -2 വരുന്നു.